സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. കണിച്ചുകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എം എ അലിയാർ നഗറിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവയെല്ലാം ഉണ്ടാവാൻ കാരണം ജനാധിപത്യമില്ലാത്ത രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ കാവൽക്കാരായി വരുന്നത് ഇത് അവരെ മാത്രം ബാധിക്കുന്ന വിഷയം പറയാം. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഈ ജനാധിപത്യ വ്യവസ്ഥ ഞങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയം അല്ലേ? ഈ നാടിനെയാണ് ബാധിക്കുന്ന വിഷയം, നാടിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ ബാധിക്കുന്ന വിഷയം. അതുകൊണ്ട് സ്വാഭാവികമായി ജനാധിപത്യ വ്യവസ്ഥയുടെ കാവൽക്കാരായി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ആഭ്യന്തര ജനാധിപത്യം ഉണ്ടാകണമെന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്നാണ്. രണ്ട് ദിവസങ്ങളായാണ് സമ്മേളനം നടക്കുക. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷന് പിന്നാലെ പുഷ്പാർച്ചനയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ദീപം തെളിയിച്ചു. നേതാക്കളടക്കം പങ്കെടുത്ത് പ്രകടനമായാണ് പ്രതിനിധികൾ സമ്മേളന സ്ഥലത്തേക്ക് എത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുധാകരൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ വിജയരാഘവൻ, എം വി ഗോവിന്ദൻ, ടി എം തോമസ് ഐസക്, എ കെ ബാലൻ, പി കെ ശ്രീമതി, എം സി ജോസഫൈൻ, വൈക്കം വിശ്വൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ് എന്നീ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലയിലെ 45,100 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഏരിയ സമ്മേളനം തെരഞ്ഞെടുത്ത 180 പ്രതിനിധികളും 44 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും തുടങ്ങി. മറുപടിക്ക് ശേഷം ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള അവസാന ജില്ലാ സമ്മേളനമാണ് ആലപ്പുഴയിൽ നടക്കുന്നത്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.